ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് മാവും ചക്കപ്പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ് ഈ ഉണ്ണിയപ്പം. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സംശയം വേണ്ട, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കാൻ തോന്നുന്ന അത്രയും ഒരു ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണത്. ഈ ചക്കപ്പഴം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കുഴച്ചക്കപ്പഴമാണ് എടുത്തിട്ടുള്ളത്. വരിക്കച്ചക്ക ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ ചക്കപ്പഴം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. അതൊരു ബൗളിലേക്ക് മാറ്റാം. ചക്കപ്പഴം എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ചക്കപ്പഴമാണെങ്കിൽ, നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴമാണെങ്കിൽ ഉണ്ണിയപ്പത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് ചേർക്കാം. ഗോതമ്പ് മാവ് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1 കപ്പ് ശർക്കര പാനി ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചക്കയുടെ മധുരത്തിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ ശർക്കര കൂടുതലായിട്ട് എടുക്കണം. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ കുറച്ച് ശർക്കര എടുത്താൽ മതി. പിന്നെ വെള്ളം എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടുള്ള മാവായിട്ടാണ് കിട്ടുന്നത്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. ശർക്കര പാനി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മാവ് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാനായിട്ട് പറ്റും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ എള്ള്, കറുത്ത എള്ളാണ് ഞാൻ ചേർക്കുന്നത്. കറുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് എടുക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. വേണമെങ്കിൽ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ചക്കപ്പഴം ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പത്തിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാതെ തന്നെ മിക്സ് ചെയ്ത ഉടനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ നന്നായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ 1/2 മണിക്കൂറൊന്ന് അടച്ചു വയ്ക്കുവാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഓരോ കുഴിയിലും നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മാവ് ഒഴിക്കുവാണെങ്കിൽ ഇത് തിരിച്ചിടാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പായതുകൊണ്ട് തന്നെ തിരിച്ചിടുമ്പോൾ അത് തനിയെ തന്നെ തിരിഞ്ഞു വരും. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിറയെ മാവ് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ഉണ്ണിയപ്പം തിരിച്ചിടാനായിട്ട് പറ്റുള്ളൂ. മാവ് ഒഴിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വേകാതെ ഇരിക്കും. ഒരു സൈഡൊന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. ചക്കപ്പഴം വെറുതെ കളയാതെ ഇതുപോലെ വല്ലപ്പോഴും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചോളും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഉണ്ണിയപ്പമാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ കാണാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. Thanks for watching.